Hi friends, welcome to Pebbles. ഇന്ന് നമുക്ക് ചിഹ്നങ്ങൾ ഉപയോഗിച്ച് അക്ഷരങ്ങൾ എഴുതാം. ഓരോ അക്ഷരത്തിന്റെ കൂടെയും ചിഹ്നങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കേ, ഇവിടെ ഞാൻ സ്വരാക്ഷരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. സ്വരാക്ഷരങ്ങളും അവയുടെ ചിഹ്നങ്ങളുമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആദ്യത്തെ അക്ഷരം ആ എന്ന അക്ഷരമാണ് എഴുതി. ആ എന്ന അക്ഷരത്തിന് ചിഹ്നമില്ല. ദെൻ ആ, ആയുടെ ചിഹ്നം കണ്ടല്ലോ. ഇ, ഈ, ഉ, ഊ, ഋ, എ, എ, ഐ, ഓ, ഓ, ഔ, അം, അ. ചിഹ്നങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചിഹ്നങ്ങൾ ഓരോ അക്ഷരത്തിൻ്റെയും കൂടെ ചേരുന്ന സമയത്ത് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ത എന്ന അക്ഷരം നമുക്ക് പരിചയപ്പെടാം. ആ എന്ന കോളത്തിൽ ത എന്ന അക്ഷരം എഴുതി. തായുടെ കൂടെ ആ ചിഹ്നം വരുമ്പം എന്തായി മാറും? താ. ഈ ചിഹ്നം വരുമ്പം തീ. ഈ ചിഹ്നം വരുമ്പം തീ. ഉ, താഴെ കൂടെ ഉ ചിഹ്നം ചേരുമ്പം തു. ഉ എന്ന ചിഹ്നം ചേരുമ്പം തൂ. ഋ, താഴെ കൂടെ ഋ ചിഹ്നം വരുമ്പോൾ എന്തായി മാറി? തൃ. ദെൻ എ ചിഹ്നം വരുമ്പം ത, തേ. എ ചിഹ്നം വരുമ്പോഴോ? തേ. ഐ ചിഹ്നം വരുമ്പം തൈ. ഓ ചിഹ്നം വരുമ്പം തോ. ഓ ചിഹ്നം വരുമ്പം തോ എന്നായി മാറുന്നു. ദെൻ ഔ ചിഹ്നം വരുമ്പം തൗ. അം ചിഹ്നം വരുമ്പം തം. അ എന്ന ചിഹ്നം വരുമ്പം ത. ഓക്കെ, ത, താ, തി, തീ, തു, തൂ, തൃ, തേ, തേ, തൈ, തോ, തോ, തൗ, തം, ത. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അക്ഷരം നോക്കാം. അടുത്തത് ക എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ക എന്ന അക്ഷരം എഴുതി. കയുടെ കൂടെ ആ വരുമ്പോൾ ക, കി, കീ, കു, കൂ, കൃ, കെ, കേ, കൈ, കോ, കോ, കൗ, കം, നമുക്കൊന്ന് വായിച്ച് നോക്കാം. ക, ക, കി, കി, കു, കു, കൃ, കെ, കെ, കൈ, കോ, കോ, കൗ, കം, ക. ഇനി നമുക്ക് മറ്റൊരു അക്ഷരം പരിചയപ്പെടാം. മ. മ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ചിഹ്നങ്ങൾ വരുന്ന സമയത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. മായുടെ കൂടെ ആ ചേരുമ്പോൾ എന്തായി മാറി? മാ. മായുടെ കൂടെ ഈ വരുമ്പം മീ. മായുടെ കൂടെ ഈ വരുമ്പം മീ. മായുടെ കൂടെ ഊ വരുമ്പം മു. മായുടെ കൂടെ ഊ വരുമ്പം മൂ. മായുടെ കൂടെ ഋ ചിഹ്നം വരുമ്പോൾ എന്തായി മാറുന്നു? മൃ. ദെൻ എ ചിഹ്നം ചേരുമ്പം മേ. മായുടെ കൂടെ എ ചിഹ്നം ചേരുമ്പം മേ. ഐ ചിഹ്നം ചേരുമ്പം മൈ. ഓ ചിഹ്നം ചേരുമ്പം മോ. ഓ ചിഹ്നം ചേരുമ്പോൾ മോ എന്നായി മാറുന്നു. ഔ ചിഹ്നം ചേരുമ്പോഴോ? മൗ. അം ചിഹ്നം ചേരുമ്പോൾ മം, മ. ഓക്കെ, മ, മ, മി, മി, മു, മു, മൃ, മേ, മേ, മൈ, മോ, മോ, മൗ, മം, മ. അടുത്തത്, അടുത്ത അക്ഷരം വ. വ എന്ന അക്ഷരം വെച്ച് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. വാ. വായും ആയും കൂടെ ചേരുമ്പം വാ. വായുടെ കൂടെ ഈ ചേരുമ്പം വി. വായുടെ കൂടെ ഈ ചേരുമ്പം വി. വായുടെ കൂടെ ഉ ചേരുമ്പം ഉ. വായുടെ കൂടെ ഊ ചേരുമ്പം എന്തായി മാറി? ഉ. വയുടെ കൂടെ ഋ വരുമ്പം വൃ. എ വരുമ്പം വേ. എ വരുമ്പം വേ.
I verumbum Y. O verumbum Wo. O verumbum Wo. Au enna chinam cherumbum Wow. Am verumbum Wam. Va. Okay. Onnu vaichu nokkam. Va va. Vi vi. Vu vu. Vr. Ve ve. Y. Wo wo. Wow. Vam. Va. Adutha aksharam. Pa. Pa enna aksharathodu chinangal chernu nokku. Pa enna aksharathodu chinangal chernu enganeyanu nokkam. Pa. Pa yude kude aa verumbum. Aa verumbum. Pa. പായുടെ കൂടെ ഈ വരുമ്പം പി പായുടെ കൂടെ ഈ വരുമ്പം പി പായുടെ കൂടെ ഉ വരുമ്പം പൂ പായുടെ കൂടെ ഊ എന്ന അക്ഷര ചിഹ്നം വരുമ്പോൾ പൂ പായുടെ കൂടെ റ് പ്ര പായുടെ കൂടെ എ ചിഹ്നം വരുമ്പോൾ പേ പായുടെ കൂടെ എ ചിഹ്നം വരുമ്പോൾ എന്തായി മാറി പേ പായുടെ കൂടെ ഐ ചിഹ്നം വരുമ്പോൾ പൈ പായുടെ കൂടെ ഓ ചിഹ്നം വരുമ്പോൾ എന്തായി മാറി പോ പായുടെ കൂടെ ഓ ചിഹ്നം വരുമ്പോൾ പോ പായുടെ കൂടെ ഔ ചിഹ്നം വരുമ്പോൾ പൗ പായുടെ കൂടെ അം ചിഹ്നം വരുമ്പോൾ പം പ ഓക്കെ പ പ പി പി പു പു പ്ര പെ പെ പൈ പൊ പോ പൗ പം പ അടുത്തത് ട എന്ന അക്ഷരം നോക്കാം ടയുടെ കൂടെ ആ വരുമ്പം ടയുടെ കൂടെ ഈ വരുമ്പം ടി ടയുടെ കൂടെ ഈ വരുമ്പം ടി ടയുടെ കൂടെ ഊ വരുമ്പം ടു ടയുടെ കൂടെ ഊ വരുമ്പം എന്തായി മാറി ടു എന്നായി ടയുടെ കൂടെ റ് വരുമ്പം എന്താ വായിക്കാം ട്ര ദെൻ ടയുടെ കൂടെ എ വരുമ്പം ടേ എ വരുമ്പം ടേ ഐ ചിഹ്നം വരുമ്പോൾ എന്തായി മാറും ടൈ ഓ ചിഹ്നം വരുമ്പം ടോ ദെൻ ഓ ചിഹ്നം വരുമ്പം ടോ ഔ ചിഹ്നം വരുമ്പം ടൗ ടം ട ഓക്കെ ഒന്ന് വായിച്ചു നോക്കാം ടാ ടി ടി ടു ടു ട്ര ടേ ടേ ടൈ ടോ ടോ ടൗ ടം ട അടുത്തത് നമുക്ക് ച ച എന്ന അക്ഷരം എഴുതി നോക്കാം ച ചയുടെ കൂടെ ആ വരുമ്പം ച ഈ വരുമ്പം ചി ഈ വരുമ്പം ചി ഊ വരുമ്പം ചു ഊ വരുമ്പം ചു റ് വരുമ്പം ചൃ എ വരുമ്പം ചേ എ വരുമ്പം ചേ ഐ എന്ന ചിഹ്നം വരുമ്പം ചൈ ഓ എന്ന ചിഹ്നം വരുമ്പോൾ ചോ ഓ എന്ന ചിഹ്നം വരുമ്പോൾ ചോ ഔ ചൗ ചം ച ഓക്കെ ച ച ചി ചി ചു ചു ചൃ ചേ ചേ ചൈ ചോ ചോ ചൗ ചം ച അടുത്ത അക്ഷരം നമുക്ക് ച ശ എന്ന അക്ഷരം ഒന്ന് എഴുതി നോക്കാം ശയുടെ കൂടെ ആ വരുമ്പോൾ എന്തായി മാറി ശ അടുത്തത് ഷി അപ്പം നിങ്ങൾ പഠിച്ചു അല്ലേ വേഗം വേഗം പറഞ്ഞേ ഷി ഷി ഷു ഷു ശ്ര എന്താ വായിക്കുക ശ്ര ശേ ശേ ശൈ ഷോ ഷോ ശൗ ശം ശ ഓക്കെ ശ ശ ശി ശി ശു ശു ശ്ര ശേ ശേ ശായ് ഷോ ഷോ ശൗ ശം ശ ഓക്കെ ഇത്രയും അക്ഷരങ്ങൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഇത്രയും അക്ഷരങ്ങൾ ചിഹ്നങ്ങളുടെ കൂടെ ചേർത്ത് അതിലുണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കൂടുതൽ അക്ഷരങ്ങൾ വെച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് വായന വളരെ എളുപ്പത്തിലാവാൻ സാധിക്കും